ഇത് നമ്മുടെ മേൽപ്പാടം മാർത്തോമാ പള്ളിയിലെ ഒരു വാത്സല്യ പിതാവ് കോവിഡത്തിന് ഇരയായി ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഡെത്ത് നടന്നത്. അതിൻ്റെ ഫ്രൂണറിലാണ് നടക്കുവാൻ പോകുന്നത്. നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ ആ ചവിട്ടുന്ന ശ്രദ്ധിച്ചോണേ, ആ കൊളുത്ത് ശ്രദ്ധിച്ചോണേ. ഉക്ക് നോക്കി, ഉക്ക് നോക്കി പോകോളൂ. പടിഞ്ഞാറ് ഭാഗം തല തന്നെയാണല്ലോ അല്ലേ? ഇതൊന്നും മുമ്പേ ചെയ്തതുപോലെ തന്നെ ദഹിപ്പിക്കുകയാണ്. ഇത് മേൽപ്പാടം മാർത്തോമാപ്പള്ളിയാണ്. പുരോഹിതന്മാരകത്ത് ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ പോലീസ് വോളണ്ടിയേഴ്സ് അതൊക്കെ മകനാണ്. അവിടെ അടുത്ത റിലേറ്റീവ്സ് ഇന്നലെ അതൊന്ന് ഒരു 10 മിനിറ്റേ കാണത്തുള്ളേ ശുശ്രൂഷ. ഒരു 10 മിനിറ്റത്തെ ശുശ്രൂഷയേ ഉള്ളൂ. കമ്പി അടിച്ചു. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞാൽ തീ കൊടുക്കണ്ട, ഇപ്പം തീ കൊടുക്കരുതെന്നേ പറഞ്ഞുള്ളൂ. അടുക്കിക്കോ, അതെല്ലാം ചെയ്തു. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോളൂ. പറഞ്ഞിട്ട് തീ കൊടുക്കാവുന്ന മാത്രമേ ഉള്ളൂ. പണമോ സ്വാധീനമോ കൈക്കരുത്തോ മസിൽ പവറോ ഒന്നും കോവിഡ് വന്നാൽ, അങ്ങനെ ഒരു ഡെത്തിലേക്ക് നയിക്കപ്പെട്ടാൽ മനുഷ്യൻ്റെ നിസ്സഹായമായ അവസ്ഥയാണ് നാം കാണുന്നത്. മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ജ്ഞാനികൾ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസ ഏറുന്നതെന്തിന്? ഇത് കഴിഞ്ഞ ലൈവിൽ നമ്മൾ കാണിച്ചത് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായ ഒരു അമ്മച്ചിയുടെ ശവസംസ്കാരമെങ്കിൽ ഇത് മാർത്തോമ സമുദായത്തിലെ ഒരു പിതാവിൻ്റെ ശവസംസ്കാരമാണ്. ക്രൈസ്തവ മേഖലയിലുള്ള പ്രിയപ്പെട്ടവരുടെ ശവസംസ്കാരം ഈ നിലകളിലല്ല എങ്കിൽ പോലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതിന്, സുരക്ഷ കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതിന് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് നൽകി തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആണ് ഈ ശവസംസ്കാരം ഇവിടെ നടക്കുന്നത്. വോളണ്ടിയേഴ്സായിരുന്ന ഞങ്ങൾ ഏറ്റവും സമീപത്ത് നിൽക്കുമ്പോൾ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം അകന്ന് നിൽക്കേണ്ടതായ ഒരു സിറ്റുവേഷൻ ആണ്. ഞങ്ങൾ ഞങ്ങളുടെ സുരക്ഷ കൃത്യതയോടെ ഉറപ്പുവരുത്തി. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, 3 ലെയറിൻ്റെ മാസ്കും 95 ഗവൺമെൻറ്റിൻ്റെ 20 രൂപയ്ക്കും 30 രൂപയ്ക്കും കിട്ടുന്നതല്ല,
മറിച്ച് ഗവൺമെൻറ് അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 125 രൂപയാണ്. അപ്പോൾ അത്ര കൃത്യതയാർന്ന മാസ്കും എല്ലാം ധരിച്ചാണ് ഞങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നതും. ഇത് മറ്റുള്ളവരൊരു അനുകരണമായിട്ട് കാണുകയോ കരുതുകയോ ചെയ്യരുത്. ഒരു കാര്യം കൂടി കയറി പറയുന്നു, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വാക്സിനേഷൻ, കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനേഷൻ ജനുവരി മാസം 23-ാം തീയതി ഫസ്റ്റ് ഡോസും ഫെബ്രുവരി മാസം 20-ാം തീയതി ശനിയാഴ്ച സെക്കൻഡ് ഡോസും എടുത്തിട്ടാണ് നിൽക്കുന്നത്. എങ്കിലും വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമാണ് ജീവിത പ്രയാണം നടത്തുന്നത്. അതുകൊണ്ട് ഇതൊരു ലാഘവ ബുദ്ധിയോടെ കാണരുത്. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പിന്നത്തേതിൽ അത് ബുദ്ധിമുട്ടുകൾക്ക് മാറും. കാരണം നമ്മൾ പലരോട് ഇടപഴകുന്നതാണ്, പല സമൂഹത്തിലെ പലരോട് ഇടപെടുന്നതാണ്, ചർച്ചകളിൽ നമ്മുടെ കൂട്ടുവിശ്വാസികൾ മറ്റ് നമ്മുടെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ കൂട്ടായ്മ ആചരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ നിമിത്തം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വളരെ സുരക്ഷിതമായിട്ട് തന്നെ യാത്ര ചെയ്യുകയാണ്. ഇത് മർത്തോമ പള്ളി തൊട്ടടുത്ത് സെമിട്രിയും ആയതുകൊണ്ടാണ് അച്ഛന് പുരോഹിതൻ അവിടെ നിന്ന് ഈ ശുശ്രൂഷകൾ അല്പമെങ്കിലും ചെയ്യുവാൻ കഴിയുന്നത്. എന്നാൽ ഓർത്തഡോക്സ് പള്ളി ഇവിടെയല്ല, അവരുടെ സെമിട്രി ഇതിന് തൊട്ടടുത്താണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതുമൊന്ന് നിങ്ങളെ കാണിക്കാം. ആ അമ്മാമയെ ദഹിപ്പിച്ച ആ ചാരം പെട്ടിക്കകത്തിലകത്താക്കി അവിടെ പുരോഹിതൻ, ഓർത്തഡോക്സിലെ പുരോഹിതൻ, അദ്ദേഹം അവിടെ ശവക്കോട്ടയിലെ ശുശ്രൂഷ നിർവഹിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ചിത ഒരുക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഏകദേശമൊക്കെ റെഡിയായി, അത് തീരുന്ന താമസമേ ഉള്ളൂ. ദൈവദേവ പ്രാർത്ഥന കൂടെ പ്രിയായ സ്വാമി പ്രിയേ.
ആ പി പി കിറ്റിന് ക്ലാസ് ഇല്ലായിരുന്നോ? ക്ലാസ് ഇല്ലായിരുന്നോ? ഗ്ലാസ് ഇല്ലായിരുന്നോ? അല്ല ഗ്ലാസ് ഇല്ല. അതല്ല, അതാ അതാ അവിടെ സാനിറ്റൈസർ വന്നില്ല. ഓക്കെ, കഴിഞ്ഞല്ലോ. ഓക്കെ കേട്ടോ. ധൈര്യമായിട്ട് കൊടുത്തോ. നിങ്ങളുടെ വണ്ടി അവിടെ കിടക്കുന്നത് കുഴപ്പമില്ല അല്ലേ? കത്തിക്കുകയാണ്. ശുശ്രൂഷ കഴിഞ്ഞു. അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ എന്താ പറയുന്നത്? അല്ല, എന്താ പ്രായം? 79. 79 വയസ്സ് അച്ഛനുണ്ട്. ആരോഗ്യത്തോടെ കഴിഞ്ഞു പോകുമ്പോഴാണ്. വണ്ടി വേണമെങ്കിലേ നിങ്ങളെ ഒരു
നിങ്ങൾ 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 അതെല്ലേ 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 നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിന്നേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അവിടുത്തെ ശുശ്രൂഷകൾ പര്യവസാനിച്ചു ഇവരെ ഇവരെ അങ്ങ് വിട്ടേക്കട്ടോ ഏ അവരെ അങ്ങ് വിട്ടേക്കട്ടോ നിങ്ങളെ നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പോകാമോ അച്ഛാ ദൈവം വെച്ചാൽ വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു തീർച്ചയായിട്ടും ലൈവ് ഇത് കഴിഞ്ഞ ടൈം മതി ഗ്യാസ് എടുത്ത് മാറ്റി ബർണറോ ഓഹോ വരുത്തില്ല
മൊത്തം ഒരു രണ്ട് മണിക്കൂറോളം വേണം ഇത് തീർത്ത് ഒന്നര മണിക്കൂർ എടുക്കും കത്തി മൊത്തം ഫിനിഷ് ആകാൻ ആ ഫിനിഷ് ആയാലും വീണ്ടും ഒരു ഒരു മണിക്കൂറോളം എടുക്കും അത് ചാമ്പലാണ് കാരണം തീക്കനൽ നന്നായിട്ട് കാണും വിറവൊക്കെ അടുക്കിയാണല്ലോ അത് ചെയ്യുന്നത് അതുകൊണ്ട് കനൽ നല്ലോണം അത് കനലുമെല്ലാം കെട്ടതിന് ശേഷം കശി കഷ്ടിച്ച് ഒരു ഒന്നോ ഒന്നര ചട്ടി കഷ്ടിച്ച് നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ചട്ടി ഫുള്ള് വേസ്റ്റ് ഇല്ലടാ ഇനിയിപ്പോ വലിയ കാര്യമൊന്നുമില്ല അത് ചെറിയ അത് ചെറിയ ചെറിയ ചെയ്ത് ചേരുമ്പോഴത്തേക്ക് ഇവിടെ അവശേഷിക്കുന്നത് ഒരു ഒരു ചട്ടി ചാരമായിരിക്കും ചാമ്പലായിരിക്കും അതിൻ്റെ അതിൽ ചെറിയ ചെറിയ എല്ലിൻ്റെ പീസുകൾ ഉണ്ടാകും ഈ ചേട്ടൻ ചേർത്തലക്കാരനാണ് ചേർത്തല അല്ലേ ചേർത്തല ഇതിനോടകം എത്ര ബോഡി ഇതുപോലെ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറി മേളിൽ അഞ്ഞൂറി മേളിൽ 600 താഴെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം കണ്ടാൽ വലിയ ചിലവുകൾ ഇല്ല എന്നാൽ അവരുടെ ജോലിക്കൂലി അവർക്ക് കൊടുത്താൽ അത് കാര്യങ്ങൾ ഭംഗിയായിട്ട് പൂർത്തീകരിക്കപ്പെടും മൊത്തം ചാമ്പൽ ഉൾപ്പെടെ എടുക്കുന്നത് 2.5 മണിക്കൂർ അല്ലേ 2.5 മണിക്കൂർ നമുക്ക് പറയാം 2.5 മണിക്കൂർ ചാമ്പൽ ഉൾപ്പെടെ അവർ തന്നെ എടുത്തെല്ലാം പെട്ടിക്കകത്തിലാക്കി തരും അപ്പോൾ ഇങ്ങനെ ദഹിപ്പിക്കുന്നവരെ മുമ്പേ നാം കണ്ടതുപോലെയുള്ളതോ ഇനിയും ചെയ്യാൻ പോകുന്നത് പോലെ ഇത് ഇത് തന്നെ ഇതിൻ്റെ ഈ അച്ഛൻ്റെ ചാമ്പലെടുത്ത് അതുകൊണ്ട് അവിടെ ടാർപ്പ വിരിച്ചിട്ടിരിക്കുന്നത് കാണാം അവിടെയാണ് ഇവരുടെ ഇദ്ദേഹത്തിനുള്ള കല്ലറ ബോക്സിൻ്റെ അകത്തിലേക്ക് ഈ ചാമ്പൽ നിക്ഷേപിച്ച് അത് അവിടേക്കാണ് എന്ത് ചെയ്യുന്നത് സംസ്കരിക്കുന്നത് ഒരു കോവിഡ് ഡെത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാറ്റിനും പരിധികളും പരിമിതികളുമുണ്ട് സ്വന്തം ഭവനത്തിൽ കയറ്റത്തില്ല അപ്പോൾ തന്നെ കയറുവാൻ നിയമം അനുവദിക്കുന്നില്ല ആലയത്തിൽ കയറുവാൻ നിയമം അനുവദിക്കുന്നില്ല ഒന്നുകിൽ 10 അടി താഴ്ച 10 അടിയെങ്കിലും താഴ്ച അത് ഭയങ്കര ഒത്തിരി ബദ്ധപ്പാടുകളും തത്രപ്പാടുകളുമുണ്ട് കാരണം ബോഡി ഇറക്കി വയ്ക്കുന്നതിന് മുമ്പ് 10 അടി താഴ്ച കൃത്യമാക്കിക്കൊണ്ട് 30-35 കിലോ ബ്ലീച്ചിങ് പൗഡർ ആ കുഴിയിൽ നിക്ഷേപിച്ചിട്ട് ബോഡി പെട്ടിയോടെ ഇറക്കി വയ്ക്കുന്നു വീണ്ടും അതിൻ്റെ മുകളിൽ ബ്ലീച്ചിങ് പൗഡർ അതേപോലെ തന്നെ അത്രയും കിലോ തന്നെ 30-35 കിലോ പൊട്ടിച്ചിടുന്നു മണ്ണ് വെട്ടി വീണ്ടും ഇടുന്നു വീണ്ടും ബ്ലീച്ചിങ് പൗഡർ ഇടുന്നു അങ്ങനെ പല ലെയറുകളായിട്ടാണ് അടക്കം ചെയ്യുന്നത് വലിയ ബദ്ധപ്പാടും ഉള്ളതായ ഒരു ക്രമീകരണമാണ് എന്നാൽ എല്ലാറ്റിലും സേഫ്റ്റി എന്നുള്ളത് ഈ നിലകളിൽ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കടലിൽ അമർന്നു പോയാലും തീയിൽ ദഹിപ്പിക്കപ്പെട്ടാലും അല്ല മണ്ണോട് മണ്ണ് ചേരേണ്ട അനുഭവമുണ്ടായാലും കർത്താവിതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനോട് ഒത്തൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും ഇതാണ് നമ്മളുടെ പ്രത്യാശ അതാണ് ജീവനുള്ള പ്രത്യാശ 6 അടി മണ്ണുകൊണ്ട് അല്ലെങ്കിൽ 10 അടി കോവിഡ് വന്ന് മരിക്കപ്പെടേണ്ടി വന്നാൽ 10 അടി മണ്ണുകൊണ്ട് അസ്തമിക്കുന്നതല്ല ക്രൈസ്തവൻ്റെ പ്രത്യാശ എന്നുള്ളത്
ആ ഉയർപ്പിൻ ഭവാരത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടും വേർപാടോടും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശുദ്ധൻ, അവൻ എങ്ങനെ മരിച്ചാലും, കോവിഡ് വന്ന് മരിച്ചാലും, സ്വാഭാവിക മരണം സംഭവിച്ചാലും, മറ്റേതെങ്കിലും നിലകളിൽ മരിച്ചാലും, അവനെ എങ്ങനെ അടക്കം ചെയ്താലും അടക്കം ചെയ്തില്ലെങ്കിലും കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ അവൻ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അധ്യാകാശത്തിങ്കൽ കർത്താവിനോട് ഒത്തൊരുമിച്ച് എടുക്കപ്പെടും എന്നുള്ളതാണ്. കല്ലറകളിൽ കിടക്കുന്നവർ അവൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേറ്റ് വരുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഉറപ്പിക്കുവാൻ തക്കൊണ്ടും ഇടയായി. പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമത്രേ. അല്ല, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്നും ഭൂമിയുടെ മധ്യസ്ഥാനത്ത് തുറക്കപ്പെട്ട ഒറ്റയൊരു കല്ലറയുള്ളൂ, രണ്ടാമതൊരു കല്ലറയില്ല. അതാണ് നമ്മുടെ കർത്താവിൻ്റെ കല്ലറ. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവനിവിടെ ഇല്ല, മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ശവസംസ്കാരത്തിൻ്റെ ഈ ദഹിപ്പിക്കൽ ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽപ്പെട്ട, അല്ല ഇനിയും കാണാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ ഇതിനപ്പുറത്തുള്ള ഒരു പ്രത്യാശയിലേക്ക് കല്ലറ കൊണ്ട് അസ്തമിക്കാത്ത, ആറടി മണ്ണ് കൊണ്ടോ പത്തടി മണ്ണ് കൊണ്ടോ അസ്തമിക്കാത്ത ആ പ്രത്യാശയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, ആഹ്വാനം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ലൈവ് ക്ലോസ് ചെയ്യുകയാണ്. വാച്ച് ചെയ്ത, ഇനി വാച്ച് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കോടുമുള്ള പ്രത്യേക നന്ദി. കഴിഞ്ഞ രാത്രി ഞാൻ ഉറപ്പിച്ചതുപോലെ ദൈവസ്നേഹമാണ്, അല്ലാതെ ഞങ്ങൾക്കാരും ഇവിടെ നിന്നോ വീട്ടുകാരിൽ നിന്നോ ആ പള്ളികളിൽ നിന്നോ പോലീസ് മേഖലകളിൽ നിന്നോ ആരോഗ്യ പ്രവർത്തന മേഖലകളിൽ നിന്നോ ഒന്നും അതൊന്നും പ്രതീക്ഷിച്ചല്ല. നമ്മുടെ സമൂഹത്തിന് ഒരുപടി നന്മ ചെയ്യുവാൻ ഈ ആയുസിൽ കഴിയുന്നെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത് ഓടിയെത്തുന്നത്. ഇന്നലകളിലൊക്കെ എൻ്റെ ഫേസ്ബുക്ക് കണ്ട എൻ്റെ ഫ്രണ്ട്സിനറിയാം, ഇന്നലെ രാവിലെ എറണാകുളത്തിനടുത്ത് കുത്തിയതോടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊയർ ചെയ്തു. അതിനുശേഷം വളരെ വേഗത്തിൽ ഓടി വന്ന അഞ്ചാം വാർഡിൽ അനൗൺസ്മെൻ്റ് ചെയ്ത് രാത്രിയിൽ വിശ്രമിക്കാൻ കിടക്കുന്ന സമയത്താണ് ഈ വാത്സല്യ പിതാവിൻ്റെ മകൻ എന്നെ വിളിക്കുന്നത്, ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അപ്പച്ചൻ പോസിറ്റീവായിരുന്നു എന്ന് രാത്രിയിലാണ് റിപ്പോർട്ട് കിട്ടുവാനിടയായത്. അവിടെ ഒരു പ്രായമുള്ള അമ്മച്ചിയുണ്ട്, അപ്പച്ചൻ്റെ ഭാര്യ, മകനുണ്ട്, ബന്ധുക്കാരെ അല്പമായിട്ടുണ്ട്. അപ്പോൾ അവർക്കവിടെ കിടക്കുവാനൊരു പേടി. പേടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവിടെ സാനിറ്റൈസേഷൻ ചെയ്യേണ്ടതിന് വേണ്ടി രാത്രി വിളിച്ചു. രാത്രി തന്നെ പോയി ചെയ്ത് രാത്രി ഒന്നൊന്നര ആയപ്പോഴാണ് തിരികെ വന്നത്. ഇന്ന് രാവിലെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ, അവിടുത്തെ വിശുദ്ധ സഭായോഗം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞൊക്കെ വേണമെങ്കിൽ വിശ്രമിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു കാര്യത്തിന് വേണ്ടി സഭായോഗം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. കോട്ടയത്തു നിന്ന് ആദ്യത്തെ ബോഡി, അമ്മാമ്മയുടെ ബോഡി തന്നുവിടണമെന്നുണ്ടെങ്കിൽ വിയവരം പോലീസ് അതിർത്തി ആയതുകൊണ്ട് വിയവരം പോലീസ് ചെന്ന്, ആരെങ്കിലും ചെന്ന്, പോലീസുകാർ ചെന്ന് നേരിട്ട് ചെന്ന് അവിടെ ഒപ്പിട്ട് കൊടുത്ത് ബോഡി ഏറ്റുവാങ്ങേണ്ടതായ ഒരു പുതിയ നിയമം അവർ പറയുകയും അങ്ങനെ ആ ബോഡി എത്തപ്പെടാൻ അല്പം വൈകി. അതുകൊണ്ടാണ് ഇത്രയും വൈകേണ്ടതായി വന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഈ രണ്ട് ശവസംസ്കാരവും വേഗത്തിൽ നിർവഹിക്കപ്പെടുമായിരുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കാരണം ആരും പ്രതീക്ഷിക്കുന്നതല്ല ഇങ്ങനെയൊരു മരണവും ഇങ്ങനെയൊരു ശവസംസ്കാരവും.
ഞങ്ങൾ അഭിമാനിക്കുന്നു. ഒരു ദൈവവേലക്കാരനായിരിക്കുന്ന എനിക്കും എൻ്റെ മകൻ ഇഷയാവിനും 2020 മാർച്ച് 22 ഞായറാഴ്ച മുതൽ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുവാനിടയായി. എല്ലായിടത്തുനിന്നും ചെന്ന് ലൈവ് ചെയ്യാൻ കഴിയുകയില്ല. ചിലർക്ക് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് നമ്മളെ അറിയിക്കും. അങ്ങനെയുള്ളടത്ത് നമ്മൾ ലൈവ് ചെയ്യാറില്ല. പോകുന്നിട എല്ലായിടവും കൂടെ ലൈവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണുകയുള്ളൂ. വളരെ അത്യാവശ്യപ്പെട്ട ഇടങ്ങളിൽ മാത്രം നമ്മൾ ലൈവ് ചെയ്ത് പോകുന്നു. നിങ്ങൾ കാണുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു പോരുന്നു. ഞങ്ങളെ ഓർത്ത് വിശേഷാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ചില ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയുവാനുണ്ട്. ഒരു പെന്തക്കോസ് സമൂഹം അടച്ചുപൂട്ടി പുരയ്ക്കകത്തിലോ നാലും കെട്ടിയ സഭയ്ക്കകത്തിലോ ഇരുന്നില്ല. ഒരു പ്രതിസന്ധി സമൂഹത്തിന് വന്നപ്പോൾ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ളത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നു. നിങ്ങളിലൊരാളായി, നിങ്ങളിലൊരുവനെ പോലെ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന തിരുവെടുത്തിൽ ഒരു ഭാഗം എനിക്ക് ഓർമ്മ വരുന്നത് കൊണ്ട് ഞാനത് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഏലിയാവ് ഒരൊറ്റ ഒരാളേ ഉള്ളൂ അന്ന് രംഗത്ത്. പക്ഷേ ഏലിയാവ് അറിയാത്ത, ഏലിയാവിനെ അറിഞ്ഞ ദൈവം 70,000 പേര്, ബാലിൻ്റെ മുൻപിൽ മൊട്ടുമടക്കാത്ത അനേക ഭക്തന്മാരെ ദൈവം സൂക്ഷിച്ചൊളിപ്പിച്ചു വച്ചു. പക്ഷെ മുഖ്യധാരയിൽ ഏലിയാവിനെ മാത്രമേ ആളുകൾ കണ്ടുള്ളൂ. ഒളിച്ചിരുന്നവരെ ലോകം കണ്ടില്ല, മനുഷ്യൻ കണ്ടില്ല, രാജാവ് കണ്ടില്ല, പക്ഷെ ദൈവം കണ്ടു. ഞങ്ങൾ ഈ നിലകളിലൊക്കെ മുൻപിൽ പന്തിയിൽ നിൽക്കുമ്പോൾ അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി, പ്രവർത്തന സജ്ജയ്ക്ക് വേണ്ടി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.